Hi friends, Kids Frock in the Pudi video like a lark swagadam. About in the Namalada, Idupolula, organs of flower and dark in the Inginiana Nanata, other fixe the Inginiana, e video like answer another. About in the Totumunula video, organs are material ubiquit lauru, R model, frockulum, Adinda Raito Kotitin Diarno, Pa video, Kanata, Aringilundangilla, on the Kandanoka, Nan link, is in the first commentile, pinche the data, Koda. Description box ilum kodutheka appo da ee organs material aanu ee flower cheyidale nalla bhangi aayittu kittunathu valare simple aanu adu kondana idu pole flower gal undaaki namukku frock full aayittokka cheyidedukkanayittu saadhikkunathu adu pole aavashyullavarku pattuna flower gal aanu to ippo adu arrange cheythu vechirikkuna randamathe frock aanu rendu frock idu pole flower vechi cheydu idu alpam cheriya flower aanu ആദ്യം കണ്ടത് വലിയ ഫ്ലവർ ആണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുൻപായിട്ട് ദാ ഇതുപോലെ ഈ ഹെയർ ക്ലിപ്പോ ഹെയർ ബാൻഡോ ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം ട്ടോ ഈ ഒരു ഫ്ലവർ ഉപയോഗിച്ചിട്ട് തന്നെ ഉടുപ്പിനെ ചേരുന്ന രീതിയിൽ ഞാൻ ഇതിപ്പോ സാരി ഫോൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കട്ടി കടലാസ് ഉണ്ടാവില്ലേ ഫോളിന്റെ ഉള്ളിലുള്ള ആ ഒരു കടലാസ് ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഇതിൽ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വലിയ ഫ്ലവർ വേണമെങ്കിൽ വലിയ റൗണ്ട് മാർക്ക് ചെയ്ത് എടുക്കണം എന്നിട്ട് നമുക്ക് ദാ ഇതൊന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കാം ട്ടോ പക്ഷേ നമ്മൾ ഏത് റൗണ്ടിലാണോ കട്ട് ചെയ്ത് എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയേ ഫ്ലവർ ഉണ്ടാകുള്ളൂ അപ്പോൾ അല്പം വലിയ പൂ വേണമെങ്കിൽ അതനുസരിച്ച് വലിയ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് സോൾഡറിങ് അയൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ആ സൈഡ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഫാബ്രിക് ഗ്ലൂ ചെയ്ത് സ്റ്റിഫാക്കി കൊടുക്കുക അല്ലെങ്കിൽ നൂലെഴുന്ന് പോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ദാ സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് ഞാനും ഈ ഒരു മെത്തേഡ് പഠിച്ചു വരുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പം നല്ല രീതിക്ക് ചെയ്യാനായിട്ട് പഠിച്ചു കേട്ടോ സ്റ്റാർട്ടിങ് ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൂടാതെ അത് കയ്യിലോ ദേഹത്തൊക്കെ മുട്ടാതെയൊക്കെ ശ്രദ്ധിക്കണം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്ത് തന്നെ ഇടാം കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതായത് കട്ട് ചെയ്ത് റൗണ്ടിലെടുക്കുക ഇത് നമുക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും അതുപോലെ തന്നെ ഒരു ഫ്ലവറിന് ഒരു റൗണ്ട് ഷേപ്പ് മതി അതാണ് സിമ്പിളാണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ നേർ പകുതി ഉണ്ടാവുള്ളൂ നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ദാ ഇതുപോലെ ഈ ഒരു പീസ് എടുത്തിട്ട് സൂചിയിൽ നൂല് കോർക്കുന്നത് ഒരഴ നൂല് കോർത്തിട്ട് സൂചി അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മടക്കി രണ്ടഴയാക്കി എടുക്കില്ലേ അതുപോലെ എടുത്താലും മതിയാകും രണ്ടഴ നൂല് കോർത്തെടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റം അതിൽ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് നൂലിൻ്റെ തുമ്പെന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ ചെയ്തു കൊടുക്കുക ഇതിങ്ങനെ ഈ ഒരു പീസ് ഫുള്ളായിട്ടും ഇത് ഫുൾ റൗണ്ട് ഒന്ന് ചെയ്തെടുക്കുക ചെയ്ത് അവിടെ ചുറ്റി നമ്മൾ തുടങ്ങിയ ഭാഗത്ത് തന്നെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കെട്ടിട്ടെടുക്കരുത് കേട്ടോ ഇപ്പോൾ അതായത് ഫുള്ളായിട്ടും റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതായി നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്ന് നൂലയിൽ പിടിച്ച് പതുക്കെ വലിച്ച് ഇതുപോലെ ചുരുക്കിയെടുക്കുക അപ്പോൾ ഇതൊരു ബോള് പോലെയാവും ശരിക്കും ഓർഗൻസ മെറ്റീരിയൽ ആണെങ്കിലാണ് ഇത് ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് നല്ല ഭംഗിക്ക് നിൽക്കുക കേട്ടോ വിടർന്ന് നിൽക്കുക കണ്ടോ അതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കുക ഇപ്പോൾ ഒരു ഭാഗം തേക്കാണ് നമ്മൾ ഈ ചുരുക്ക് പോലെ വന്നിരിക്കുന്നത് ആ കുഞ്ഞു ചുരുക്കെല്ലാം ആ ഒരു മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ വശം ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഇരിക്കും ഇനി ഈ സെൻറ്റർ ഭാഗത്ത് ഒന്ന് സൂചി നൂല് ഉപയോഗിച്ച് തന്നെ ആ നൂലിൻ്റെ ബാലൻസ് ഉപയോഗിച്ചിട്ട് കുത്തി ഉറപ്പിക്കുക ഈ ഒരു ഭാഗത്ത് നമുക്ക് മുത്ത് ഹോളുള്ള മുത്താണെങ്കിൽ അത് ഈ ഒരു ഭാഗത്ത് തയ്ച്ചു കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി പ്രാവശ്യം തയ്ച്ചു കൊടുക്കേണ്ടതില്ല ഈ ഒരു മുത്തും അതേ ടൈമിൽ തന്നെ അത് ഈ മെറ്റീരിയലിലേക്ക് ഫിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ബീഡ്സ് പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഉടനെ ചെയ്യാം
നമ്മൾ ഫ്രോക്ക് ഒക്കെ ചെയ്യുമ്പോൾ വേണ്ട ഉപയോഗിക്കുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ട്, എളുപ്പം നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന. അതെല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ ചെയ്യാം കേട്ടോ. അപ്പം എന്താ, ഇതുപോലെ ഓരോ ഫ്ലവറും നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ ഫുള്ള് എത്ര വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാം. അല്ലാത്ത ഫ്ലവറുകൾ നോക്കുമ്പോൾ ഓരോ ഇതള് ഓരോ ഇതള് കട്ട് ചെയ്ത് പിടിപ്പിക്കണമല്ലോ, ഇത് അങ്ങനെയൊന്നുമില്ല. ഓരോ ഇതളിൻ്റെ മെറ്റീരിയൽ മതി, ഒരു ഫ്ലവർ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ 6 മോഡൽ ഫ്രോക്കിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ.